നമസ്കാരം എല്ലാവർക്കും. ജിത്തൂസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. യൂക്കാലിപ്സ് ഇലകളിൽ നിന്നും തൈലം വാറ്റിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാനാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. വയനാട്ടിലെ അമ്പലവയലിൽ നിന്നും കാരാപ്പുഴയിലേക്ക് പോകുന്ന വഴിയോരങ്ങളിൽ ധാരാളം വാറ്റുപുരകൾ നമുക്ക് കാണാവുന്നതാണ്. അത്തരത്തിലൊരു വാറ്റുപുരയിൽ നിന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒട്ടേറെ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ട വൃക്ഷങ്ങളാണ് യൂക്കാലിപ്സ്. കാലങ്ങളായി ആയുർവേദത്തിൽ ഒറ്റമൂലിയായി ഇത് ഉപയോഗിച്ചു വരുന്നു. യൂക്കാലിയുടെ സ്വദേശം ഓസ്ട്രേലിയയിലാണ്. യൂക്കാലിപ്സ് എന്ന ജനുസിൽ 700-ലേറെ മരങ്ങളുണ്ട്. മിർട്ടേസി എന്ന കുടുംബത്തിൽപ്പെട്ട യൂക്കാലിയുടെ ശാസ്ത്രീയ നാമം യൂക്കാലിപ്സ് ഗ്ലോബുലസ് എന്നാണ്. കേരളത്തിൽ വയനാട്, ഇടുക്കി എന്നീ ശൈത്യമേഖലാ പ്രദേശങ്ങളിലാണ് യൂക്കാലി മരങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത്. കൂടാതെ തെക്കേ ഇന്ത്യയിൽ നീലഗിരി, കർണാടകയുടെ ചില ഭാഗങ്ങളിലും യൂക്കാലി തഴച്ചു വളരുന്നു. കുന്നും ചരിവുകളിലും മലമുകളിലുമാണ് സാധാരണമായി യൂക്കാലി മരങ്ങൾ കണ്ടുവരുന്നത്. അവിടെ നിന്നും യൂക്കാലി വെട്ടി വണ്ടിയിൽ കയറ്റി വാറ്റുപുരയിൽ എത്തിക്കുന്നു. അതിനുശേഷം തൊഴിലാളികൾ ഈ കൊമ്പുകളിൽ നിന്നും ഇലകളെ വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുത്ത ഇലകൾ ചെമ്പ് എന്ന് പറയപ്പെടുന്ന ഒരു ബോയിലറിന് സമീപത്തേക്കാണ് എത്തിക്കുന്നത്. ബോയിലറിന് മുകളിൽ നിന്നും ഒരു പൈപ്പ് തൊട്ടടുത്തു തന്നെ തണുത്ത വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ടാങ്കുമായി ബന്ധിപ്പിക്കുന്നു. ഈ ബോയിലറിന്റെ അടിഭാഗത്ത് ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന അടുപ്പും നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുപ്പുകൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നതും യൂക്കാലിയുടെ പച്ച കൊമ്പുകൾ തന്നെയാണ്. ഈ കൊമ്പുകളിൽ തൈലത്തിന്റെ അംശം ധാരാളം ഉള്ളതുകൊണ്ട് ഇത് നന്നായി കത്തുകയും ചെയ്യുന്നു. പുക മുകളിലേക്ക് പോകാനായി പ്രത്യേകം പുക കുഴലും നിർമ്മിച്ചിരിക്കുന്നു. ബാക്കി വരുന്ന കരിയും ചാരവുമെല്ലാം നീക്കം ചെയ്യാൻ മറുഭാഗത്ത് മറ്റൊരു സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. അടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ബോയിലറിലെ പകുതിയോളം ഭാഗത്ത് വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനവും ഉണ്ട്. ഈ വെള്ളം സദാസമയവും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിന് തൊട്ടു മുകളിലായി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നെറ്റ് തട്ടായി ഉറപ്പിച്ചിരിക്കുന്നു. ഈ തട്ടിന് മുകളിലേക്കാണ് നേരത്തെ പാകപ്പെടുത്തി വച്ചിരിക്കുന്ന യൂക്കാലി ഇലകൾ വയ്ക്കുന്നത്. ഇത് നല്ലവണ്ണം ചവിട്ടി അമർത്തി ടൈറ്റ് ആയാണ് ഇതിലേക്ക് നിറയ്ക്കുന്നത്. അതോടൊപ്പം മണ്ണ് കുഴച്ച് ഇതിലെ ഗ്യാസ് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത വിധം ബോയിലറിന്റെ അരികുകളിലും പൈപ്പുകളുടെ ജോയിന്റുകളിലുമെല്ലാം സീൽ ചെയ്യുന്നു.
ഏകദേശം 250 കിലോയോളം ഇലകളാണ് ഒരു മണിക്കൂർ കൊണ്ട് ഈ ബോയിലറിനുള്ളിൽ ആവി കയറ്റുന്നത്. 250 കിലോയ്ക്ക് 2 ലിറ്റർ എന്ന രീതിയിലാണ് ഇവിടെ തൈലം വാറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഈ ഇലകൾ നീക്കി പുതിയ ഇലകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇലകൾ നീക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണത്തെ പുല്ലുമാന്തി എന്നാണ് പറയുന്നത്. ഈ സമയം ബോയിലറിനുള്ളിലെ നീരാവി മുകളിലെ പൈപ്പിലൂടെ നേരത്തെ കണ്ട വെള്ളം നിറച്ച ടാങ്കിലേക്ക് എത്തുന്നു. ഈ ടാങ്കിലെ തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കോയിൽ പൈപ്പിലൂടെയാണ് ഈ നീരാവി പുറത്തേക്ക് പോകുന്നത്. അപ്പോഴേക്കും നീരാവി തണുത്ത് ദ്രാവക രൂപത്തിലായി മാറും. ടാങ്കിനു പുറത്തെത്തുന്ന ഈ ദ്രാവകത്തിൽ നിന്നും വെള്ളത്തെയും തൈലത്തെയും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അടുത്തത്. അതിനായി ഒരു പ്രത്യേക സംവിധാനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജലത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് ജലം അടിയിലായി കാണപ്പെടുന്നു. ഈ ജലം മറ്റൊരു പൈപ്പിലൂടെ പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. മുകൾ ഭാഗത്ത് നല്ല ശുദ്ധമായ തൈലം പൊങ്ങിക്കിടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ തൈലത്തെ അരിച്ചെടുത്ത് പല പന്നാസുകളിലേക്ക് മാറ്റുന്നു. ഇലയെടുത്തതിന് ശേഷമുള്ള കൊമ്പുകൾ വാഴ കൃഷി ചെയ്യുന്നവർ വാഴയ്ക്ക് കുത്തുകൊടുക്കാനായും വാർക്കപ്പണിക്കാർ വാർക്കയ്ക്ക് മുട്ടുകൊടുക്കാനായും ഇത് ഇവിടെ നിന്നും വാങ്ങാറുണ്ട്. തൈലം എടുത്തതിന് ശേഷമുള്ള ചപ്പുകൾ ഇഞ്ചി കൃഷിക്കും മറ്റുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനോട് ചേർന്ന് തന്നെ പുൽത്തൈലം ശേഖരിക്കുന്ന വാറ്റുപുരകളും ഇവിടെയുണ്ട്. ഇതാണ് ഇഞ്ചിപ്പുല്ല് അല്ലെങ്കിൽ തെരുവപ്പുല്ല് എന്നറിയപ്പെടുന്ന പുൽത്തൈലം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന സസ്യം. ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിംബോപോഗൺ ഫ്ലെക്സുവോസസ് എന്നാണ്. യൂക്കാലി വാറ്റാൻ ഉപയോഗിക്കുന്ന അതേ രീതി തന്നെയാണ് പുൽത്തൈലം എടുക്കാനും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് ചിലവ് അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുൽത്തൈലത്തിന് വിലയും കൂടുതലാണ്. ഒന്നാമത്, ഈ അടുപ്പുകൾ കത്തിക്കാനുള്ള വിറകുകൾ വേറെ തന്നെ കാണണം. യൂക്കാലി വാറ്റുമ്പോൾ അതിൻ്റെ കൊമ്പുകൾ തന്നെ വിറകായി ഉപയോഗിക്കാം. ഇതിൽ ആവി കയറ്റാൻ 250 കിലോയ്ക്ക് 1.5 മണിക്കൂർ സമയം എടുക്കും. മാത്രമല്ല 250 കിലോ വാറ്റിയാൽ 1 കിലോയോളം തൈലം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പുൽത്തൈലത്തിന് 1 കിലോയ്ക്ക് 2000 രൂപയുടെ മുകളിലേക്കാണ് വില വരുന്നത്. യൂക്കാലി തൈലമാണെങ്കിൽ 1200 രൂപയുടെ മുകളിലേക്കും വിലയുണ്ട്. ഈ തൈലങ്ങളെല്ലാം മൊത്തമായി ഊട്ടിയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്.
അവിടെ നിന്നും പല ഗ്രേഡുകളിലായി തരംതിരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും ഈ വാറ്റുപുരയുടെ സമീപത്ത് തൈലങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്നും വാങ്ങുന്ന തൈലങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും എന്ന ഒരു സവിശേഷത കൂടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.